ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ പുതിയൊരു വെപ്പൺ റോയൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ M82B ഒരു ലെജൻഡറി ഗൺ സ്കിന്നാണ് ഇത്തവണ നമ്മുടെ ഗെയിമിൻ്റെ വെപ്പൺ റോയലായിട്ട് വന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ആർമർ പെൻട്രേഷൻ ആണ്. അത് പോയിട്ട് സിംഗിൾ റീലോഡ് സ്പീഡ് ഉണ്ട്, പിന്നെ സിംഗിൾ മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു M82B ആട്രിബ്യൂട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹിറ്റ്മാൻ്റെ അക്കൗണ്ടിൽ, ഹിറ്റുവിൻ്റെ അക്കൗണ്ടിൽ സ്പിൻ ചെയ്ത് ഇതങ്ങ് എടുക്കാനായിട്ട് പോവാണ്. അതുപോയിട്ട് ഇതിൻ്റെ എബിലിറ്റി ടെസ്റ്റ് കൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക. ഇത് നല്ലൊരു സ്കിന്നാണോ, ഇത് എടുക്കണോ, യൂസ് ഉണ്ടോ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിറ്റുവിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇവിടെ 94 ലക്ക് ഉണ്ട്. അതുപോയിട്ട് 37 വൗച്ചർ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു സ്കിൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ്ങിലെ സിംഗിൾ സ്പിന്ന് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സിംഗിൾ സ്പിന്നിൽ കിട്ടും. ഓക്കെ, ഫസ്റ്റ് സ്പിന്നിൽ നമുക്ക് എന്താ പറയുക, 24 മണിക്കൂറത്തേക്ക് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു സിംഗിൾ സ്പിന്ന് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ബൗണ്ടറി ടോക്കനാണ് കിട്ടിയത്. അപ്പോൾ മൂന്നാമത് പിന്നെ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു, പിന്നെ 24 മണിക്കൂറത്തേക്ക് കിട്ടി. അപ്പോൾ ഇനി മൂന്ന് തവണയും കൂടെ സ്പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, M82B സ്കിന്ന് പെർമനൻ്റായിട്ട് കിട്ടും. എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം അതിന് മുമ്പേ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ 98-ാമത്തെ സ്പിന്ന് ചെയ്തിട്ടുണ്ട്, അടുത്ത 99-ാമത്തെ സ്പിന്ന്. ഓക്കെ ഗൈസ്, ഇതിൽ കിട്ടിയാൽ പൊളിയായിരുന്നു. നോക്കി കിട്ടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നും പറയല്ല, 99 ലക്ക് ആയിട്ടുണ്ട്. അത് പോയിട്ട് 32 വൗച്ചർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വൗച്ചർ കൂടെ ഇനി യൂസ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിയതായിട്ട് വന്ന ആ ഒരു M82B സ്കിന്ന് നമ്മളങ്ങനെ ഹിറ്റുവിൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ എടുത്തിരിക്കുകയാണ്. 3, 2, 1, ഗോ. ഓക്കെ ഗോയ്സ്, വൈബ്രേഷൻ വൈബ്രേഷൻ ഇവിടെ ആ എൻ്റെ മോനെ വൈബ്രേഷൻ വന്ന ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നും എൻ്റെ മോനെ ഇതെന്തുവാ, ഓക്കെ ആ പെട്ടിരാത്താണ് ഇതിനെ അടച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു സ്കിന്നിനെ. എന്തായാലും ഒന്നും പറയല്ല, നൈസായിട്ടുള്ളൊരു സ്കിന്നാണ്. എന്താ പറയുക, സ്കിന്നിൻ്റെ എബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്താലേ സ്കിന്ന് നൈസാണോ എന്ന് പറയാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ എന്താ പറയുക, അനിമേഷൻ കാര്യങ്ങളൊക്കെ ഒന്നും പറയല്ല ഗൈസ്, വേറെ ലെവൽ. പൊളി അനിമേഷൻ എന്ന് പറയാം, പൊളി അനിമേഷൻ. എന്തായാലും നമുക്ക് ഇതിൻ്റെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്താ പറയുക, എബിലിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കിന്നില്ലാത്ത ഒരു M82B ആണ് ഫസ്റ്റ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, എബിലിറ്റി വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പുതിയ സ്കിൻ എന്ന് പറയുക ഡബിൾ ആർമർ പെൻട്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്ന് മൊത്തത്തിൽ ആർമർ നമ്മുടെ വെസ്റ്റിൽ അടിക്കാനാണ് യൂസ് ആവുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെസ്റ്റ് ഹെൽമെറ്റും കൊടുക്കുന്നുണ്ട്, ലെവൽ 3 ആണ് കൊടുക്കുന്നത്. പിന്നെ റീലോഡ് സ്പീഡ് എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു ഡബിൾ ആർമർ പെൻട്രേഷൻ്റെ ആ ഒരു സംഭവം മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ ഒരു സ്കിന്ന് എടുത്തിട്ട് ബോഡിയിൽ അടിക്കുവാണ്. അപ്പോൾ വെസ്റ്റുള്ള ലെവൽ 3 വെസ്റ്റുള്ള ബോഡിയിൽ അടിക്കുമ്പോൾ 88 ഡാമേജ് ആണ്. ഓക്കെ, ഒന്നും പറയല്ല, 88 ഡാമേജ് ആണ്, അത് കുറവാണ്. എന്നാലും ഹെഡ് അടിക്കുവാണെങ്കിൽ ഇവിടെ 545 ഉണ്ട്. ഓക്കെ, ബോഡി അടിക്കുവാണെങ്കിൽ 88ഉം ഹെഡ് അടിക്കുവാണെങ്കിൽ 545ഉം. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ ആ ഒരു സ്കിൻ ഇട്ടതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്കിൻ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെവൽ 3 വെസ്റ്റും ഹെൽമെറ്റും കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരത്തെ ബോഡി അടിച്ചപ്പോൾ വന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ 88 ആണ്. അപ്പോൾ ഈ ഒരു പുതിയൊരു സ്കിൻ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഡാമേജ് ഓക്കെ 115 എൻ്റെ മോനെ പൊളി ഗൈസ്. അപ്പോൾ ഡബിൾ ആർമർ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, നൈസാണ്. AWM പോലെ നമ്മൾ ഒരു എനിമിയെ ബോഡി അടിച്ചിട്ട് പിന്നെ ഒരടിയും കൂടെ അടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡാമേജ് വെച്ച് ഉറപ്പായിട്ട് നോക്കാവും നേരിടും ലെവൽ 2, 3 വെസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഒന്നും പറയല്ല, പുതിയ സ്കിന്നിൻ്റെ ബോഡി ഡാമേജ് എന്ന് പറഞ്ഞാൽ 115 ആണ് ലെവൽ 3 വെസ്റ്റിൽ. അതുപോലെ ഹെൽമെറ്റ് ലെവൽ 3 ഹെൽമെറ്റിൽ അടിക്കുവാണെങ്കിൽ ഓക്കെ 674 എൻ്റെ മോൻ, ഒന്നും പറയല്ല. ബോഡി അടിക്കുവാണെങ്കിൽ 115, നേരത്തെ എന്ന് പറഞ്ഞാൽ 88 ആയിരുന്നു. ഡബിൾ ആർമർ പെൻട്രേഷൻ കാരണം 115 ആവുന്നു. എന്തായാലും ഒന്നും പറയല്ല ഗൈസ്. അപ്പോൾ സ്നൈപ്പർ യൂസേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്കിൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു സ്കിന്നാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്. എന്താ പറയുക, മിക്ക പ്ലേയേഴ്സും എന്താ പറയുക, നമ്മൾ ഫുൾ മാപ്പ് ആയാലും ക്ലാഷ് കോഡ് ആയാലും ലെവൽ 3 ലെവൽ 2 വെസ്റ്റൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ ഇട്ട് അടിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. നിങ്ങൾ AW അടിക്കുന്ന പോലെ എന്താ പറയുക, 2 അടിയിൽ ഉറപ്പായിട്ട് ഒരു എനിമി വീഴുന്നതായിരിക്കും ബോഡി അടിക്കുവാണെങ്കിൽ. അപ്പോൾ മാക്സിമം എന്താ പറയുക, ഈ ഒരു സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഓർത്തായിട്ടുള്ള സ്കിന്നാണ്, താല്പര്യമുള്ളവർ എടുക്കുക. അപ്പോൾ ഒന്നും പറയല്ല, നൈസായിട്ടുള്ള സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ അക്കൗണ്ടിൽ എടുക്കാട്ടെ എന്തെന്ന് പറഞ്ഞാൽ ജസ്റ്റിങ് അതിലാണ് ആദ്യം വീഡിയോ എടുത്തത്. 55 വൗച്ചർ കറക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, അതാണ് നമ്മൾ ഹിറ്റുവിൻ്റെ അക്കൗണ്ടിൽ കറക്കിയത്. എന്തായാലും ഞാൻ അത് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കും. എൻ്റെ വൗച്ചർ തീർന്നു പോയി. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.